അതെ ഇത് അത് ആ പണം കൊണ്ടുവരുമ്പോ അവിടെ ഉണ്ടായിരുന്നു എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഏകദേശം 20 ദിവസങ്ങൾക്ക് മുന്നേന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ ആരൊക്കെയാണ്? അതല്ല ഞാൻ പറഞ്ഞത്, സംസ്ഥാന അധ്യക്ഷനും ജില്ലാ അധ്യക്ഷനും പറഞ്ഞല്ലോ പണം എത്തിക്കുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു, അവിടെ ജില്ലാ ട്രഷറർ ഉണ്ടായിരുന്നു. എനിക്കിതിപ്പോ പണം വരുന്നുണ്ടോ എന്താ വരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അന്ന് ജില്ലാ ട്രഷറർ സുജയ് സേൻ എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് ഓഫീസ് അടയ്ക്കാൻ വരട്ടെ, കുറച്ച് മറ്റേ ഇലക്ഷന്റെ മെറ്റീരിയൽസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ആറ് ചാക്കുകളാണ് വന്നിട്ടുണ്ട്. പണം എന്ന് പിന്നീടല്ല അറിയണത്. ചാക്കിലാക്കിട്ട് കൊണ്ടുവന്നില്ല, തലച്ചുമടാക്കിയിട്ട് അത് ഒരു ടെമ്പോ പിക്കപ്പ് പോലത്തെ ഒരു വാഹനമായിരുന്നു. എന്നിട്ടാണല്ലോ ഈ ധർമ്മരാജന് ഇവര് പറഞ്ഞനുസരിച്ചിട്ട് ഞാന് താമസിക്കാനായിട്ടുള്ള മുറി അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ഈ കർത്ത ആ പണം അവിടെ സ്വീകരിച്ച് അവിടെ ബി ജെ പി ഓഫീസിൽ തന്നെ സൂക്ഷിച്ചു അല്ലേ? കർത്ത എനിക്കറിയില്ല, കർത്ത ആരാ നിങ്ങൾ പറയുന്ന ട്രഷർ? അത് സുജയ് സേനൻ. അത് ജില്ലാ ഓഫീസിന്റെ കാര്യങ്ങൾ മാത്രം എനിക്കറിയുള്ളൂ, പുറത്തുള്ള ആളുകളുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. താമസ സൗകര്യം ഒരുക്കി കൊടുത്തതിന്റെ വാടക എല്ലാം കൊടുത്തത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നെ അത് അവിടെ താമസിച്ചതിനുള്ളത് ഇവിടുന്നാണല്ലോ കൊടുക്കുക, ചെക്കാണ് അവർക്ക് കൊടുക്കുക. പല ലീഡേഴ്സും വരും, പല ലീഡേഴ്സിനും നമ്മൾ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യണത് ഇതന്നെയാണ്, ഓഫീസിൽ തന്നെയാണ് ചെയ്യുക. അല്ലാണ്ട് എനിക്ക് ഇപ്പൊ അവർക്ക് താമസ പൈസ കൊടുക്കാൻ പറ്റില്ല. ഇലക്ഷൻ മെറ്റീരിയലും കൊണ്ട് വരേണ്ട ഒരാൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ? അതെനിക്കറിയില്ല. എന്നെ ഇപ്പൊ പല സ്റ്റേറ്റ് അല്ല, എന്നോട് പറഞ്ഞത് രണ്ട് റൂം അവിടെ ബുക്ക് ചെയ്യണമെന്ന് മാത്രം എന്നോട് പറഞ്ഞു ജില്ലാ ട്രഷറർ പറഞ്ഞു എൻ്റെ അടുത്ത്. സാധാരണ എന്നോട് പറയുമ്പോൾ ഇന്ന പാർട്ടിയുടെ ഇന്ന ലീഡർ വരുന്നുണ്ട്, അദ്ദേഹത്തിന് ഇന്ന സ്ഥലത്തൊരു മുറി പറയണം, അങ്ങനെയാണ് പറയുക. ഇത് പറഞ്ഞത് രണ്ട് പേർക്ക് ഉള്ള രണ്ട് മുറി ബുക്ക് ചെയ്യണം എന്ന് എങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ രണ്ട് മുറി ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഓഫീസ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എല്ലാ രീതിയിലും നമ്മൾ ബന്ധപ്പെടുന്ന ഒരാളാണല്ലോ. ഈ ഹോട്ടലായാലും എല്ലാ ആളുകളും ലോഡ്ജിലേക്കൊക്കെ നമുക്ക് പല ആവശ്യത്തിനും ബന്ധപ്പെടുമ്പോൾ അവർക്ക് പിന്നെ നമ്മളറിയാം. പിന്നെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവർ അപ്പോൾ അത് നമ്മുടെ പേര് എഴുതി ഇടും അവിടെ. 3.5 കോടി രൂപയാണല്ലോ നഷ്ടപ്പെട്ടു പോയത്. അതല്ലാതെ ഉള്ള തുകകൾ അത് ഇത് വിവിധ മണ്ഡലങ്ങളിലേക്കൊക്കെ വീതിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ 3.5 കോടി രൂപ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതും പോലീസ് പറയുന്നതും മാത്രമേ എനിക്കറിയുള്ളൂ. ഞാൻ കൊടകരയിൽ കവർച്ച ചെയ്ത കാര്യത്തിനെ കുറിച്ചിട്ടല്ലോ സംസാരിക്കുന്നത്. ഞാൻ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത്. ജില്ലാ ഓഫീസിൽ വന്ന കാര്യങ്ങളാണ് എനിക്കറിയുക. പുറത്തു പോയ കാര്യങ്ങൾ നിങ്ങളെ പോലുള്ള ചാനലുകൾ എഴുതി കാണിക്കും, കൊടകരയിൽ ഇത്ര പൈസ കവർച്ച ചെയ്തു, ഇന്ന സ്ഥലത്തേക്ക് പോണതാണ്, ഇന്ന പോലീസ് അത് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഓഫീസിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് എടുത്ത് കൊണ്ടുപോയിട്ടുള്ള അറിവ് എനിക്കില്ല. ഓഫീസിൽ കൊണ്ടുവന്ന പൈസ ഓഫീസ് ജില്ലയിലെ പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് അവർ ഉപയോഗിക്കുക. അതായത് ഞാൻ ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഓഫീസ് കാവലക്കാരനാണ് ഞാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓഫീസ് സെക്രട്ടറി എന്ന് പറഞ്ഞ കസേരയിൽ ഇരിക്കുന്ന പണി മാത്രം ചെയ്യുന്ന ആളല്ല ഞാൻ. അത് ഇപ്പോൾ അവിടുത്തെ ജില്ലയുടെ ആളുകൾക്കും സ്റ്റേറ്റിൻ്റെ ആളുകൾക്കൊക്കെ അറിയാം. എന്നെ എന്തൊരു കാര്യം ഏൽപ്പിച്ചാലും അത് ഞാൻ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ഞാൻ ഫേവറായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അത് എനിക്ക് നിർബന്ധമുള്ളതാണ്. കാരണം അതുകൊണ്ടാണല്ലോ എന്നെ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും വിശ്വസിച്ചിട്ട് ഏൽപ്പിക്കുന്നത്.